ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിതടക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ബൊറൂട്ടോ ടു ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 8 കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇവിടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ബൊറൂട്ടോ ടു ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 7 അവസാനിക്കുന്നത് സൂര്യ നരൂത്തു ഉസ്മാക്കി അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നിടത്താണ്. ശേഷം ചാപ്റ്റർ 8 തുടക്കത്തിൽ കാണിക്കുന്നത് ബൊറൂട്ടോയും മിറ്റ്സുകിയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ദൂരെ നിന്ന് എയുടെ കാണുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്. അതായത് ബൊറൂട്ടോയും മിറ്റ്സുകിയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കവാക്കി, ഡെൽറ്റ, ഡെയ്മിയൻ, എയ്ഡ എന്നിവർ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. അതിൽ കവാക്കിയുടെ ആവശ്യപ്രകാരം മിറ്റ്സുകിയെ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് അവൾ ആ സംഭാഷണം കേൾക്കുന്നത്. പെട്ടെന്ന് കവാക്കി എയ്ഡയിൽ നിന്നും ബൊറൂട്ടോയുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടേക്ക് പറന്നുപോയി. പുറകെ ഡെൽറ്റയും അവരെ കൂടെ പോയി. ഇതിലെ ചില സീൻസിൽ ഡെൽറ്റയ്ക്കും ഡെയ്മിയനും കവാക്കി എയ്ഡയോട് ആജ്ഞാപിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡെൽറ്റ ഈ സ്വഭാവം തുടർന്നാൽ കവാക്കിയെ കൊല്ലുമെന്നും അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിന് മറുപടിയായി എന്റെ ആവശ്യം കഴിഞ്ഞാൽ താൻ അവളുടെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കോളാം എന്നും കവാക്കി പറഞ്ഞു. കവാക്കിയും ഡെൽറ്റയും കൊനഹയിലെ കാടിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ താഴെ ഒരു ക്ലോ ഗ്രിമ കൊനഹയെ ലക്ഷ്യമിട്ട് പോകുന്നുണ്ട്. അതേസമയം കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ബൊറൂട്ടോയും ഷിഗമാറുവും ഡിവൈൻ ട്രീ പ്ലാൻ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണെന്നും അതിനി കംപ്ലീറ്റ് ആവാൻ തന്നെയോ അല്ലെങ്കിൽ കവാക്കിയോ പിടികൊടുത്താൽ മാത്രം മതി എന്നും ഷിഗമാറുവിനെ അറിയിച്ചു. അതുപോലെ ചക്രാഫ്രൂട്ടിനെ കുറിച്ചും ക്ലോ ഗ്രിംസിന്റെ ഇരകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഷിഗമാറു ബൊറൂട്ടോയ്ക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്നും അയാൾ മനസ്സിലാക്കി. പെട്ടെന്ന് കൊനഹയിലെ സെൻസറി ടീമിൽ നിന്നും ഷിഗമാറുവിന് പുതിയൊരു ട്രാൻസ്മിഷൻ വന്നു. ഇനോയോട് ചോദിച്ച് തന്റെയും ബൊറൂട്ടോയുടെയും ട്രാൻസ്മിഷൻ ഇവർ കേൾക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവൻ അത് അറ്റൻഡ് ചെയ്തത്. കവാക്കിയാണ് ഇപ്പോൾ ഷിഗമാറുവിനോട് സംസാരിക്കുന്നത്. അവൻ എയ്ഡയുടെ സഹായത്തോടെ ബൊറൂട്ടോയെ ലൊക്കേറ്റ് ചെയ്തു എന്നും താൻ അവന്റെ പുറകെ പോകുകയാണെന്ന കാര്യവും ഷിഗമാറുവിനെ അറിയിച്ചു. ഷിഗമാറു അവനെ തടയുന്നതിൽ അവന് സംശയം ഉണ്ടാകുമെന്ന് കരുതി അവനോട് വെയിറ്റ് ചെയ്യാനും റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നും ഷിഗമാർ പറഞ്ഞു. ഇത് കേട്ട ബൊറൂട്ടോ സാഹചര്യം മനസ്സിലാക്കി ഷിഗമാറുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തു. അതോടെ കവാക്കിയും ബൊറൂട്ടോയുടെ ലൊക്കേഷൻ നഷ്ടപ്പെട്ടു. തന്റെ പ്രസൻസ് മനസ്സിലാക്കുന്നതിന് മുന്നേ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കവാക്കി ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് കൊനഹയിൽ എയ്ഡയുടെ അടുത്ത് മിറ്റ്സുകി വരുന്നത് കാണിക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ മിറ്റ്സുകി കവാക്കിയെ ബോധം കെടുത്തിയ കാര്യവും ബൊറൂട്ടോയും അവനും തമ്മിലുള്ള സംസാരത്തെ കുറിച്ചും എയ്ഡ ചോദിച്ചിരുന്നു. മിറ്റ്സുകിയുടെ പെരുമാറ്റത്തിൽ നിന്നും നിനക്ക് എന്നോട് ക്രഷ് ഉണ്ടോ എന്ന് എയ്ഡ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ വെറും ഒരു ഹ്യൂമൻ ക്ലോൺ ആണ്, അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുമുള്ള ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയില്ല. നിന്റെ എബിലിറ്റി കാരണമാണ് ഇപ്പോൾ ഈ ക്രഷ് ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് അതുപോലും ഉണ്ടാവില്ല. ഞാൻ ഇത്രയും കാലം എനിക്ക് തിളങ്ങാനുള്ള സൂര്യനെ തേടിയാണ് നടന്നത്. അതിൽ ഞാൻ കണ്ടെത്തിയ സൂര്യൻ എനിക്ക് നല്ലതാണോ ചീത്തയാണോ നീ നോക്കിയില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. നീ എപ്പോഴെങ്കിലും നിനക്ക് എങ്ങനെയാണ് കവാക്കി ഇഷ്ടപ്പെട്ടതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നും എയ്ഡയോട് മിറ്റ്സുകി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കവാക്കിയെ കാണുമ്പോൾ നെഞ്ചിലൊരു വല്ലാത്ത ഫീല് തോന്നും, അതല്ലേ പ്രണയമെന്നും അത് എന്റെ എബിലിറ്റി കൊണ്ട് മാത്രം എന്നോട് ക്രഷ് തോന്നി നിനക്ക് മനസ്സിലാവില്ല എന്നും മിറ്റ്സുകിയോട് എയ്ഡ പറഞ്ഞു. അതിന് മറുപടിയായി ഒരു പക്ഷേ നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ബൊറൂട്ടോട് സംസാരിച്ചതിന് ശേഷം എന്റെ കാഴ്ചപ്പാട് മാറിയെന്ന് അവൻ എയ്ഡയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തനിക്കും ബൊറൂട്ടോട് സംസാരിക്കണമെന്ന ആഗ്രഹം എയ്ഡ മിറ്റ്സുകി അറിയിച്ചു. ഇതേ സമയം നമ്മൾ നേരത്തെ കണ്ട ക്ലോഗ്രിംസ് കൊനഹയുടെ അടുത്തെത്തിയപ്പോൾ ജൂര ഹിഡാരിയെയും കൊണ്ട് ആ ക്ലോഗ്രിംസിലൂടെ കൊനഹയിലേക്ക് എത്തി. അവരുടെ സാന്നിധ്യം ഇനോയും ഷിഗമാറുവും സെൻസറി ടീമിലൂടെ മനസ്സിലാക്കി അതിലൊരാളുടെ ചക്ര സാസുകിയുടെ ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട സറാഡ ഉടനെ അവിടേക്ക് ഓടി. ഗേറ്റിന്റെ മുന്നിലെത്തി ഷിഞ്ചുകളെ കൊനഹ ഷിനോബികൾ തടയാൻ നോക്കിയെങ്കിലും അവരെ എല്ലാം ഷിഞ്ചുകൾ കീഴ്പ്പെടുത്തി. ഇതിനെ കുറിച്ച് ഷിഗമാറു എയ്ഡയോട് ചോദിച്ചപ്പോൾ താനിത് നേരത്തെ കണ്ടതാണ്, പക്ഷേ റിപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയതാണെന്ന് അയാളെ അറിയിച്ചു. കൊനഹയുടെ ഉള്ളിലേക്ക് കയറിയ ജൂര അവിടെ കണ്ട ബുക്ക് സ്റ്റാളിലേക്ക് കയറി. ആ സമയം പുറത്തുനിന്ന ഹിഡാരിയെ കവാക്കിയും ഡെൽറ്റയും ചേർന്ന് ആക്രമിച്ചു. ഇതിനിടയിൽ ബുക്ക് സ്റ്റാളിൽ നിന്നും പുറത്തിറങ്ങിയ ജൂര ബുക്ക് സ്റ്റാളിന് മുന്നിൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അവനെ ആക്രമിച്ച് അടുത്തുള്ള വാർഡ് ടാങ്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഡെൽറ്റ അവന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ദൂരെ എവിടെയോ ജൂര നരൂത്തു ഉസുമാക്കിയുടെ ചക്ര സെൻസ് ചെയ്തു. അവന് കിട്ടിയ അറിവ് വെച്ച് നരൂത്തോയുടെ ചക്ര ഒരു ടെയിൽഡ് ബീസ്റ്റിന്റെ ഇൻകാർണേഷൻ ആണ്, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ചക്രയാണ് ഇപ്പോൾ ജൂര കണ്ടെത്തിയത്. ഇതേ സമയം സറാഡ, സുമീരെ, ഹിമവാരി, ഷിഗഡ എന്നിവ സാസുകെ വില്ലേജിലെത്തിയ വാർത്ത അറിഞ്ഞ് അയാളെ തടയാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ ഇതിൽ ഷിഗഡയുടെ സംഘത്തിന്റെ മുന്നിലാണ് ജൂരയും ഹിഡാരിയും വന്നെത്തിയത്. ടെയിൽഡ് ബീസ്റ്റിന്റെ ചക്ര സെൻസ് ചെയ്ത് നരൂത്തിയുടെ അടുത്തെത്തേണ്ട താൻ എങ്ങനെയാണ് ഹിമവാരിയുടെ മുന്നിൽ വന്നതെന്ന് ജൂര ആലോചിക്കുന്നിടത്താണ് ചാപ്റ്റർ 8 അവസാനിച്ചത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് ബൊറൂട്ടോ ടു ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 8 കഥ. പിന്നെ ഈ മാങ്ക സീരീസിന്റെ ആദ്യ 7 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല, ഈ മാങ്ക സീരീസ് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇതൊക്കെ തന്നെയാണ് ബൊറൂട്ടോ ടു ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 8 കുറിച്ച് പറയാനുള്ളത്. ഞാൻ എല്ലാ പോയിന്റ് പറയാൻ വിട്ടുപോയി കമന്റ് ബോക്സ് അറിയിക്കുക. ഇതുപോലെ എന്തെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ മാങ്കയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു ഡിഷ്മി വീണ്ടും കാണാൻ നോക്കി സനിങ്ങാവും.